കെ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമ പ്രക്രിയയെപ്പറ്റിയുള്ള വിവരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നലത്തെ കോഴിക്കോട്ടെ പരിപാടികളെ ശ്രദ്ധേയമാക്കുന്നത്. കോൺഗ്രസിനെ ഒരു ആൾക്കൂട്ടം എന്ന നിലയിൽ നിന്നും സെമി കേഡർ പാർട്ടിയാക്കി മാറ്റുകയാണ് പുതിയ നേതൃത്വത്തിൻ്റെ ദൗത്യം. സോഷ്യലിസവും മതേതരത്വമായിരിക്കും കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്നിങ്ങനെ പോകുന്നു പുതിയ നേതൃത്വത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച കാഴ്ചപ്പാട്. അത്തരത്തിലൊരു പരിണാമത്തിന് കോൺഗ്രസ് വിധേയമാകുന്നുവെങ്കിൽ അത് തീർത്തും ഹൃദയഹാരിയായ ഒരു പരിവർത്തനമാണെന്ന് സമ്മതിക്കാതെ വയ്യ. സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും സോഷ്യലിസ്റ്റ് ആശയങ്ങളും മതനിരപേക്ഷതയും കോൺഗ്രസിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിപ്പോന്നിട്ടുണ്ട്. നെഹ്റു ഉൾപ്പെടെ നേതാക്കളും കോൺഗ്രസ് ഭരണാധികാരികളും ആ ആശയങ്ങളോട് ആത്മാർത്ഥത പുലർത്തുകയും തങ്ങളുടെ ജീവിതത്തിലും ഭരണ നയങ്ങളിലും അവ പ്രാവർത്തികമാക്കാൻ യത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് പ്രത്യേകിച്ചും നരസിംഹറാവു പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെട്ടതു മുതൽ മതനിരപേക്ഷത, സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങളും അവഗണിക്കപ്പെടുകയും കോൺഗ്രസ് അതിൽ നിന്ന് ഏറെ അകന്നുപോയതും മായ്ച്ചു കളയാനാവാത്ത ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ദേശീയ പാർട്ടിയുടെ കേരള ഘടകം പഴയ ആശയങ്ങൾ പൊടിതട്ടിയെടുക്കുകയും അതിൻ്റെ പേരിൽ ആണയിടുകയും ചെയ്യുന്നത് ആരിലാണ് കൗതുകം ഉളവാക്കാതിരിക്കുക? ഈ ആശയങ്ങളും സെമി കേഡർ സ്വഭാവമുള്ള സംഘടനാരൂപവും കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിന് മാത്രം ബാധകമായ ഒന്നായിരിക്കുമോ? അതോ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ സംഭവിക്കാൻ പോകുന്ന പരിവർത്തനത്തിൻ്റെ കേളികൊട്ടാണോ ഇവിടെ നിന്ന് ഉയരുന്നതെന്ന സംശയം സ്വാഭാവികമാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി പദത്തിൽ അവരോധിക്കപ്പെട്ടതോടെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര നാണ്യനിധിയും ലോകബാങ്കും ആഗോള കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആഗോളീകരണത്തിൻ്റെയും ഉദാരീകരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും കാഴ്ചപ്പാടുകളെ ഇന്ത്യൻ ഭരണകൂടം പുൽകുന്നതിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. മോഡി ഭരണകൂടത്തിൻ്റെ ദേശീയ ധനസമ്പാദന പൈപ്പ് ലൈനിൽ എത്തി നിൽക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്ത സാമ്പത്തിക നയത്തിലേക്കുള്ള ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രതിലോമകരമായ പരിവർത്തനത്തിൻ്റെ നാന്ദി കുറിക്കലായിരുന്നു അത്. പ്രതിപക്ഷ നേതാവ് വിഭാവനം ചെയ്യുന്ന സോഷ്യലിസം ആ നയങ്ങളുടെ നിരാശമാണെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അതിനോടുള്ള സമീപനം എന്തെന്നറിയാൻ കൗതുകം മാത്രമല്ല, ജനങ്ങൾക്ക് അതിനുള്ള അവകാശവുമുണ്ട്. രാജ്യ താൽപ്പര്യങ്ങൾക്ക് നിരക്കാത്തതും ജനവിരുദ്ധവുമായ ആ നയങ്ങൾ തള്ളിപ്പറയാനും അത്തരം വിനാശകരമായ ഭരണ നയങ്ങൾക്കെതിരെ പൊരുതാനും ആ പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്താനും കോൺഗ്രസ് സന്നദ്ധമാകുമോ? നരസിംഹറാവുവിൻ്റെ ഭരണത്തിലാണ് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബറി മസ്ജിദിനൊപ്പം തകർക്കപ്പെട്ട മതനിരപേക്ഷത വീണ്ടെടുക്കാനും അതിനെ ശക്തിപ്പെടുത്താനും പരസ്യമായും നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിക്കാനും കോൺഗ്രസും കോൺഗ്രസുകാരും എത്രത്തോളം സന്നദ്ധമാണ്? 90s ആരംഭം മുതൽ നാളിതുവരെ കോൺഗ്രസ് പിന്തുടർന്നു പോകുന്ന സാമ്പത്തിക നയങ്ങളും പ്രത്യയശാസ്ത്രം കാഴ്ചപ്പാടുകളും തുടർന്നും നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് സോഷ്യലിസത്തെപ്പറ്റിയും മതനിരപേക്ഷതയെപ്പറ്റിയും പറയാൻ യാതൊരു അർഹതയുമില്ല. ആ നിലപാട് പിന്തുടർന്നുകൊണ്ട് ഐഡിയോളജിയെക്കുറിച്ച് നടത്തുന്ന വായ്ത്താരി ശുദ്ധ കാപട്യമാണ്. മറിച്ചാണെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു നൽകാൻ പ്രതിപക്ഷ നേതാവിന് ബാധ്യതയുണ്ട്. അത്തരം ഒരു മാറ്റത്തെ സർവാത്മന സ്വാഗതം ചെയ്യാൻ ഇന്ത്യയിലെയും കേരളത്തെയും ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ തയ്യാറാവും.